അപ്രതീക്ഷിതമായാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ഉദ്ധവ് താക്കറെയുടെ സ്ഥാനാരോഹണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മുഖ്യമന്ത്രി കസേര തന്റെ മകൻ ആദിത്യ താക്കറേക്ക് നൽകണമെന്നായിരുന്നു ഉദ്ധവിന്റെ ആവശ്യം. എന്നാൽ 29-കാരനായ ആ യുവാവിന്റെ കീഴിൽ NCPയിലെയും കോൺഗ്രസിലെയും നേതാക്കന്മാർക്ക് താല്പര്യക്കുറവുണ്ടെന്ന് വന്നപ്പോഴാണ് ഉദ്ധവിന്റെ പേര് ഉയർന്നു വന്നത്. എന്തായാലും ക്യാമറയിലാളിച്ച കരങ്ങളിൽ മഹാരാഷ്ട്ര എത്തുന്നത് തന്നെ കലാകാരോചിതമായ ഒരു സെക്യുലർ മന്ത്രിസഭയാണ് അദ്ദേഹം നയിക്കുന്നത് എന്ന് കാണാം. ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെടുത്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രാധാന്യത്തോടെ കേട്ട ആദ്യ പേര് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടേതായിരുന്നു. പിന്നീട് ഇപ്പോൾ ഉദ്ധവ് താക്കറെയിലൂടെയാണ് ഒരു ഫോട്ടോഗ്രാഫർ രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നത്. ഇരു നേതാക്കളും തുടക്കത്തിൽ രാഷ്ട്രീയത്തിന് അമിത പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നതും അവരുടെ ജീവിതത്തിൽ കാണാവുന്ന ഒരു സമാനതയാണ്. എന്നാൽ സമാനത അവിടെ അവസാനിക്കുന്നു. തന്റെ ചിത്രങ്ങൾ പുസ്തകമാക്കാൻ രാജീവ് ഗാന്ധിക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും കോൺഗ്രസ് പ്രസിഡന്റുമായ സോണിയാഗാന്ധിയാണ് രാജീവ്സ് വേൾഡ് ഫോട്ടോഗ്രാഫ്സ് ബൈ രാജീവ് ഗാന്ധി എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. തന്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കാൻ രാജീവിന് താല്പര്യമില്ലാതിരിക്കാൻ കാരണം അദ്ദേഹം ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ തന്റെ കഴിവിന് അത്ര കണ്ട് മതിപ്പ് നൽകിയിരുന്നില്ല എന്നതാവാം. പക്ഷേ ഉദ്ധവ് വൈൽഡ് ലൈഫ്, ഏരിയൽ ഫോട്ടോഗ്രാഫി തുടങ്ങി വിവിധ മേഖലകളിൽ കൈവച്ചിട്ടുള്ള ആളാണ്. ധാരാളം സമയം ഫോട്ടോഗ്രാഫിക്കായി ചെലവഴിച്ചിട്ടുമുണ്ട്. അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയാണ് അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ വലിയൊരു പങ്കും ചെലവിട്ടത് എന്ന് കാണാം. ഉദ്ധവിന്റെ ഫോട്ടോഗ്രാഫുകൾ പലതവണ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ കോട്ടകളുടെ ചിത്രങ്ങൾ അദ്ദേഹം വിമാനത്തിൽ നിന്ന് പകർത്തിയവ 2004 ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. മഹാരാഷ്ട്ര ദേശ്, പഹാവ വിദാൽ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫുകൾ അടങ്ങുന്ന പുസ്തകങ്ങൾ. ശിവസേനയുടെ വർക്കിംഗ് പ്രസിഡന്റായി അദ്ദേഹം ചുമതലയേൽക്കുന്നത് 2003. അടുത്ത വർഷം മുതൽ പാർട്ടിയുടെ സമ്പൂർണ്ണ നിയന്ത്രണം അദ്ദേഹത്തിന്റെ കരങ്ങളിലായിരുന്നു. എന്നാൽ ഒരു ഫോട്ടോഗ്രാഫർ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നത് പോലെ ആയിരുന്നു അദ്ദേഹം പാർട്ടിയെ നിയന്ത്രിച്ചിരുന്നത്. ബാൽ താക്കറെയുടെ ശബ്ദമായിരുന്ന സാമന എന്ന ദിനപത്രത്തിന്റെ നിയന്ത്രണവും അദ്ദേഹത്തിന്റെ കൈകളിലായിരുന്നു. കുട്ടിക്കാലത്ത് പറഞ്ഞാൽ അനുസരിക്കുന്ന കുട്ടിയായിരുന്നു ഉദ്ധവ്. കുടുംബത്തിലെ ഉത്തമപുത്രൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. തന്റെ ബന്ധുവായ രാജ് താക്കറെയെ പോലെ തന്നെ ഉദ്ധവും JJ സ്കൂൾ ഓഫ് ആർട്സിലാണ് പഠിച്ചത്. മൃദു സമീപനമായിരുന്നു എക്കാലത്തും ഉദ്ധവിന്റെ മുഖമുദ്ര. അദ്ദേഹം പെട്ടെന്നൊരു നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ വലം കൈയായ അമിത്ഷായെ ഞെട്ടിക്കാൻ കെൽപ്പിളയാളായി തീരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെയാണ് ഈ ഫോട്ടോഗ്രാഫ് രാഷ്ട്രീയ ഭാരതത്തെ അത്ഭുതപ്പെടുത്തിയത്. ക്യാനൻ, ലൈക്ക തുടങ്ങിയ കമ്പനികളുടെ ക്യാമറകളാണ് ഉദ്ധവന്റെ കയ്യിലിരുന്നത് എന്നാണ് സൂചനകൾ. വൈൽഡ് ലൈഫ്, ഏരിയൽ ഫോട്ടോഗ്രാഫി തുടങ്ങിയവയിൽ തന്റെ പ്രാവീണ്യം തെളിച്ചയാളാണ് ഉദ്ധവ്. മുംബൈയിലെ ചില കെട്ടിടങ്ങളുടെ ഇൻഫ്രാറെഡ് ചിത്രങ്ങളും അദ്ദേഹം പകർത്തിരുന്നു. ഇവയുടെ പ്രദർശനം 2015 നടത്തിയിരുന്നു. തനിക്ക് കലാകാരൻ എന്ന നിലയിൽ പ്രാഗൽഭ്യം ലഭിച്ചത് അച്ഛനിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ പ്രദർശനത്തിൽ നിന്ന് ലഭിച്ച തുക വിഷമം അനുഭവിക്കുന്ന കർഷകർക്ക് നൽകാനും അദ്ദേഹം മടി കാണിച്ചില്ല. തന്റെ ഫോട്ടോഗ്രാഫുകൾ എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഉദ്ധവന് താല്പര്യമില്ല. താൻ ഫിലിം ക്യാമറകളുടെ കാലത്ത് ഫോട്ടോ എടുത്തു തുടങ്ങിയ ആളാണെന്നും തന്റെ കോളേജ് ദിനങ്ങളിൽ പല രാത്രികളും ഫിലിം ഡെവലപ്പ് ചെയ്യുന്ന ഡാർക്ക് റൂമിൽ ചിലവിട്ടിട്ടുണ്ടെന്നും ഫിലിം ഫോട്ടോഗ്രാഫിയെ താനിപ്പോഴും ഗൃഹാതുരത്വത്തോടെ കാണുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയത്തിൽ ധാരാളം കലാകാരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ നടീനടന്മാരും തിരക്കഥാകൃത്തുക്കളും അരങ്ങ് വാണിട്ടുമുണ്ട്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കവിയായിരുന്നു. മുൻ കേന്ദ്രമന്ത്രി കപിൽ സിബലും കവിയായി അറിയപ്പെടുന്നു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു പെയിന്ററാണ്. രാജീവ് ഗാന്ധിയുമായുള്ള താരതമ്യം മക്കളുടെ കാര്യത്തിലും തുടരുന്നു. ആദിത്യ താക്കറെ മുഖ്യമന്ത്രിയാകുമെന്ന് കേട്ടപ്പോൾ ആജ് തക് ചാനലിന്റെ റിപ്പോർട്ടറായ അഞ്ജന കാശ്യപാണ് ഒരു വിവാദ പ്രസ്താവന നടത്തിയത്. അവർ പറഞ്ഞത് ആദിത്യ താക്കറെ ശിവസേനയുടെ രാഹുൽ ഗാന്ധിയാകും എന്നായിരുന്നു. എന്തായാലും പ്രതിഷേധം ഉയർന്നതോടെ അഞ്ജന ക്ഷമാപണം നടത്തി തടിയൂരി. അച്ഛനെ പോലെ തന്നെ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യനാണ് MLA ആയ ആദിത്യയും. രണ്ടാമത്തെ മകനായ തേജസ് ആകട്ടെ അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റേറ്റിലുള്ള ബഫലോ സിറ്റിയിലെ ഒരു കോളേജിലാണ് പഠിക്കുന്നത്. അദ്ദേഹവും വന്യജീവി സംരക്ഷണത്തിൽ അതീവ താല്പര്യനാണ്. നിശ്ചയമായും ഇതൊരു പുതിയ തുടക്കമാകും. ആധുനിക ടെക്നോളജിയുമായി ഇടപഴകി വന്ന ഒരാൾ മുഖ്യമന്ത്രി പദവിയിൽ എത്തുന്നത് ഇതാദ്യമായാണ്. എന്തെല്ലാം മാറ്റമായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫർ മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കാനാവുക എന്ന് ഉറ്റുനോക്കുകയാണ് സാംസ്കാരിക ഇന്ത്യ. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.